ഫിറോസ് സാഹിബ്, നിങ്ങൾ വല്ലാത്തൊരു കുടുക്കിലാണ് പെട്ടിരിക്കുന്നത്. അഥവാ നിങ്ങൾക്ക് മുസ്ലിം ലീഗ് ഒരു രാജ്യസഭ അല്ലെങ്കിൽ ലോക്സഭാ സീറ്റ് തരികയാണെങ്കിൽ കേരളത്തിലെ സാധാരണ ന്യൂട്രലായി ജനങ്ങളെ നോക്കിക്കാണുന്ന ആളുകൾ നിങ്ങളെ അളക്കുക, സുരേഷ് ഗോപിയെ പോലെയും അബ്ദുള്ളക്കുട്ടിയെ പോലെയും അല്ലെങ്കിൽ ജ്യോതിരാദിത്യ സിന്ധ്യയെ പോലെയും ആയിരിക്കും. നിങ്ങൾ പാർട്ടി മാറിയിട്ടില്ലെങ്കിലും അവനവൻ്റെ മൊത്തം ഐഡന്റിറ്റി തച്ചു തകർത്തുകൊണ്ടാണ് നിങ്ങളിപ്പോൾ അങ്ങനെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ആ സീറ്റിലേക്ക് എത്തുക. അഥവാ നിങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ പണ്ട് നിങ്ങൾ സമസ്ത സമ്മേളനത്തിന് ആലപ്പുഴയിൽ വെച്ച് നടത്തിയ ദയനീയമായ ശ്രമം പോലെ മറ്റൊരു ദയനീയ പരാജയപ്പെട്ട ശ്രമമായിക്കൊണ്ട് ഇതും അവശേഷിക്കും. ഫിറോസ് സാഹിബ്, വിശ്വാസി എന്ന് പറയുമ്പോൾ അത് വളരെ ഡിബേറ്റബിളായ ഒരു ടേമാണ്. അതിനേക്കാൾ ഗുരുതരം ലിബറൽ എന്ന പദം വിശ്വാസിയുടെ ഒരു ബൈനറി ആയിക്കൊണ്ട് അതിൻ്റെ ഒരു എതിർ വിഭാഗമായിക്കൊണ്ട് നിങ്ങൾ പ്രതിഷ്ഠിക്കുമ്പോൾ ലീഗിലെ സുന്നികൾ തന്നെയായ ഏലസ് പോലെയുള്ള മാരണങ്ങളിലും അന്ധവിശ്വാസങ്ങളിലും അബദ്ധജടിലമായ ആചാരങ്ങളിലും വിശ്വാസമില്ലാത്ത അത് ചെയ്യാത്ത ഒരുപാട് ആളുകളെയാണ് നിങ്ങൾ ലിബറലുകളാക്കി മാറ്റിയത്. ഗുരുതരമായൊരു കാര്യമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് ഗുരു സാഹിബ്. അന്ന് ആ സ്ത്രീ ചേരാകർമ്മ സെൻ്ററിലേക്ക് മാർച്ച് നടത്തിയ ഫിറോസിൽ നിന്ന് ഇന്നലെ ഷഹീൻബാഗ് സ്ക്വയറിൻ്റെ വേദിയിൽ കണ്ട ഫിറോസ് സാഹിബിലേക്ക് ഒരുപാട് ദൂരമുണ്ട്. ഇനി ദൂരമില്ലെങ്കിൽ പോലും ആ സംസാരങ്ങൾ തമ്മിൽ വളരെ വലിയ ദൂരമുണ്ട്. മുസ്ലിം ലീഗിൻ്റെ ചരിത്രത്തെ മുഴുവനായി ഒരു വിഭാഗത്തിലേക്ക് മാത്രം കൂട്ടിക്കെട്ടാൻ ശ്രമിച്ച അത്തരം ലജ്ജാവഹമായ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. പിന്നെ ഈ സമുദായത്തെ നിങ്ങൾ താങ്കൾ എന്തിനാണ് ഇനിയും ഇരുട്ടിലേക്ക് തന്നെ വലിച്ചു കൊണ്ടുപോകുന്നത്? മെല്ലെ മെല്ലെ ഇപ്പോൾ കുറച്ചധികം സ്പീഡിൽ ഒരുപാട് കാലം അന്ധകാരത്തിൽ അമർന്നു കിടന്നിരുന്ന ഈ സമുദായം വളരെ പൂർവാധികം ശക്തിയോടെ മുന്നോട്ട് കുതിക്കുന്ന ഈ വേളയിൽ, അതും ഒരു വശത്ത് ഇങ്ങനെയാണെങ്കിൽ മറ്റൊരു വശത്ത് സംഘപരിവാരം ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കാനുള്ള സർവ്വസന്നാഹങ്ങളുമായി ഒരുപാട് ദൂരം മുന്നേറിക്കഴിഞ്ഞ ഈ അവസ്ഥയിൽ എന്തിനാണ് ഫിറോസായി ശിർക്കാണി എന്ന് വ്യക്തമായി അറിഞ്ഞിട്ടും വളരെ ലജ്ജാവഹമായ ജുഗുപ്സാവഹമായ ഇത്തരം വാദങ്ങളുമായി നിങ്ങൾ കടന്നു വരുന്നത്? നിങ്ങൾക്ക് മരിച്ചു പോകണ്ടേ? പരലോകത്തെത്തുമ്പോൾ പടച്ചുകൊണ്ട് നിങ്ങൾ എന്ത് പറയും? ഈ ഒരു എം പി സ്ഥാനത്തിനപ്പുറത്തേക്ക് നമ്മൾ മുസ്ലിങ്ങളല്ലേ? ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ലായിരുന്നു ഫിറോസ് സാഹിബ്.